നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ INDA മുന്നണിയുടെ ഭാഗമായി ഉത്തരേന്ത്യയിൽ കൂടി മത്സരിക്കാനുള്ള സാധ്യതകൾ തേടിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. നിലവിൽ കേരളത്തിൽ 2 സീറ്റിലും തമിഴ്നാട്ടിൽ 1 സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. ഇതിനു പുറമെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തു കൂടി മത്സരിക്കണം എന്നുള്ള ഒരു ശക്തമായ തീരുമാനം ലീഗിന്റെ യോഗത്തിനിടയിൽ ഉയർന്നു വന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഇന്നലെ മലപ്പുറത്ത് ചേർന്ന ദേശീയ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഇക്കാര്യം കാര്യമായി തന്നെ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഉത്തരേന്ത്യയിൽ മത്സരിക്കാനുള്ള സാഹചര്യമുണ്ട് നിലവിൽ ലീഗിന് എന്ന ഒരു അഭിപ്രായം കൂടി യോഗത്തിനിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മൂന്നാമതൊരു സംസ്ഥാനത്തു കൂടി മുസ്ലിം ലീഗ് മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായിരിക്കില്ല, മറിച്ച് കോൺഗ്രസിനും BJPക്കും സമാജ്വാദി പാർട്ടിക്കും ഒക്കെ ഉൾപ്പെടെ, അല്ലെങ്കിൽ NCP പോലെ എല്ലാ പാർട്ടികൾക്കും സ്വാധീനമുള്ള ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്താവും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വേണം എന്നുള്ള ഒരു ആവശ്യം കേരളത്തിൽ മുസ്ലിം ലീഗ് ശക്തമാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്തായാലും KPCC പ്രസിഡന്റ് K.സുധാകരന്റെ മണ്ഡലമായ കണ്ണൂരിൽ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ കണ്ണ്. കണ്ണൂർ ലഭിച്ചില്ല എങ്കിൽ വയനാട്, വടകര, കാസർഗോഡ്, കോഴിക്കോട് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ആവശ്യപ്പെടാനും ലീഗിന് ഒരു ആലോചനയുണ്ട്. നമുക്കറിയാം ബീഹാർ, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കരുത്തരായ നേതാക്കൾ ആ സംസ്ഥാനങ്ങളിലൊക്കെയും ഉണ്ട്. പണ്ട് ശിവസേനയിൽ ബാൽ താക്കറെ ഉണ്ടായിരുന്ന കാലത്ത് ബാൽ താക്കറെയും ലീഗുമായി ചേർന്നുകൊണ്ട് മുംബൈ കോർപ്പറേഷനൊക്കെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മുസ്ലിം ലീഗിന് MLA പോലും ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ ഒരു അടിത്തറ, അല്ലെങ്കിൽ ശക്തമായ വേരുകൾ ഇപ്പോഴും മുസ്ലിം ലീഗിന് ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്, പ്രത്യേകിച്ചും ബീഹാറിലും മഹാരാഷ്ട്രയിലും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഈ മത്സരത്തിന് മുതിർന്നില്ല എങ്കിൽ പോലും കേരളത്തിൽ ഉൾപ്പെടെ സമ്മർദ്ദം ശക്തമാക്കാൻ ഈ നീക്കത്തിലൂടെ മുസ്ലിം ലീഗിന് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.